ഹായ് ഹലോ വെൽക്കം ടു എ ജെ ക്രിയേഷൻസ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ് മീൻ വറ്റിച്ചതെന്ന് വേണേൽ പറയാം മീൻ മുളകിട്ടതെന്ന് വേണേൽ പറയാം കോട്ടയം സ്റ്റൈൽ മീൻകറി എന്നും ഇത് അറിയപ്പെടും ഷാപ്പിലെ മീൻകറി എന്നും ഇതിനെ അറിയപ്പെടും അപ്പം അതിൻ്റെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇവിടെ കോട്ടയം സ്റ്റൈൽ മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ചട്ടി ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ഒന്ന് ചൂടായി വരണം ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത് നാളെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ തലേന്ന് രാത്രി നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ എടുക്കുമ്പോൾ ആ മീനിലൊക്കെ അതിൻ്റെ പുളിയും എരിവും ഒക്കെ ശരിക്കും പിടിക്കും അതുപോലെ തന്നെ ഇത് രണ്ട് മൂന്ന് ദിവസം വെളിയിലിരുന്നാലും കേടാവില്ല നമ്മളിതിലേക്ക് കൊച്ചുള്ളിയോ സവാളയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോട്ടയം സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ മീൻ മുളകിട്ടതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സ്വല്പം കടുകിട്ട് കൊടുക്കുകയാണ് ആ കടുകിനൊരു അളവില്ല കാരണം ചേർക്കേണ്ടവർക്ക് ചേർക്കാം ചേർക്കണ്ടാത്തവർക്ക് ചേർക്കണ്ട ഞാൻ എന്തായാലും ഇവിടെ ഒരു സ്വല്പം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കടുക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ മീൻകറി തയ്യാറാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചേർക്കാൻ ശ്രമിക്കുക അത് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടും ഇനി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തത് ഒരരക്കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ മൂത്ത് വരുമ്പം നമ്മളിതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉലുവ ഇത്രയും സാധനം ചേർത്ത് കൊടുക്കും ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ മസാല കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്ന മസാല ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മുളകിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം എന്നാലിത് കരിയാനും പാടില്ല അതിനായിട്ട് ഞാൻ ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയ്ക്കകത്തു നിന്ന് എണ്ണ വിട്ടു തുടങ്ങണം ആ പഴമാണ് നമുക്ക് വേണ്ടത് ഇവിടെ നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു 3-4 കുടംപുളി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്തെടുത്തേക്കുന്നതാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം അതിനിടെ നമ്മളിത് അടച്ചു വെക്കുകയാണ് ഈ മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നെയ്മീനാണ് നിങ്ങൾക്ക് പകരം ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ നെയ്മീൻ എടുത്തതേ ഉള്ളൂ ഞാനൊരു 1/2 കിലോ നെയ്മീനാണ് ഇവിടെ എടുത്തേക്കുന്നത് പകരം നിങ്ങൾക്ക് വറ്റ വേണമെങ്കിൽ വറ്റ എടുക്കാം മോദ എടുക്കാം മത്തി എടുക്കാം ഇതൊക്കെ ഇട്ട് നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാൻ സാധിക്കും നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കുകയാണ്
ഇവിടെ മീൻ ഇട്ട് കൊടുക്കണ്ട ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വാഷ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന നെയ്മീൻ ചേർത്ത് കൊടുക്കാനാണ് नमक इलाकना वाले पदक वे इलाक ना मीन पड़िया पा इन नमुक नम्बे मीन कटी अट्ठे अर मणिकूर् नमक वेट आदि पत् मिनट हई फ्लैम പിന്നത്തെ 20 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലും വെച്ച് വേണം നമുക്ക് ഇത് വറ്റിച്ചെടുക്കാനെ കൊണ്ട് നമ്മുടെ ഈ ഗ്രേവി ഒക്കെ ഒന്ന് തിക്ക് ആയിട്ട് വരണം അപ്പോൾ ആ കറിക്ക് ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെക്കാം ഇവിടെ നമ്മുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഈ മീൻ ഒന്ന് വേവിച്ചിട്ടുണ്ട് ഇനി 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് വറ്റിച്ചെടുക്കാൻ ഇവിടെ അര മണിക്കൂർ ആയിട്ടുണ്ട് नमुक ना मीन कर नोक इवे ना मीन करी नाई वटी इन नमु ती ऑफ इन इे या टीसपूं पचवेड़ा इन नमुक नम्बे चटी चुटचल स्पून इटक जस्ट चुटचा मे അങ്ങനെ നമ്മുടെ കോട്ടൻ സ്റ്റൈൽ മീൻ മുളകിട്ടത് അല്ലെങ്കിൽ ഷാപ്പിലെ മീൻ കറി എന്നും പറയാം അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഒത്ത് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ ബൈ ബൈ